ഹായ് കൂട്ടുകാരെ, അക്യോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെള്ളയപ്പത്തിന്റെ മറ്റൊരു റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത്. വെള്ളയപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, കയറി കാണുക. അപ്പൊ ഇന്ന് നമ്മൾ വെള്ളയപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആട്ടപ്പൊടി, അതായത് സപ്ലൈക്കോന്റെ ആട്ടപ്പൊടി കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകാം. ആട്ടപ്പൊടിയോ ഗോതമ്പിന്റെ പൊടിയോ എന്ത് വേണേലും നമുക്ക് എടുക്കാം. ഇതുകൊണ്ടാണ് നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള വളരെ നൈസ് വെള്ളയപ്പം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകാം. അപ്പൊ എങ്ങനെ ചെയ്യണേ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതേപോലത്തെ 3 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോയോളം ഉണ്ട് പൊടി എടുത്തിരിക്കുന്നത്. നല്ലൊരു അരിച്ചെടുത്തിരിക്കണം. ജാറിനകത്ത് ഞാൻ എടുത്തേക്കണം. അതായത് നമ്മൾ ഇതിലിട്ട് ഒന്ന് അടിച്ചെടുക്കണമല്ലോ. അപ്പൊ ജാറിലത്തെ ഞാൻ എടുത്തേക്കണം. അപ്പൊ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ സെയിം ഈ കപ്പിൽ തന്നെ നമുക്ക് 3 ഗ്ലാസ് ഒരു ഇളം ചൂടോളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലത്തെ 1 ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ചാല് ഈ പൊടി ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ ചേർത്താൽ മതി, ഒരുപാട് മധുരം. 3 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം 3 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മാവ് പാത്രത്തിലേക്ക് പകർത്തിട്ടുണ്ട്. ഇതൊരു 1 അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിന്റെ അനുസരിച്ചിരിക്കും. 1 അവർ മാക്സിമം വെച്ചാൽ മതി. തണുപ്പുള്ള കാലാവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. 1 അവറിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് പതുക്കെ ഓരോന്ന് ചുട്ടെടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെള്ളയപ്പം അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ആട്ടപ്പൊടി കൊണ്ടുള്ള വെള്ളയപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആട്ടപ്പൊടി കൊണ്ടുള്ള വെള്ളയപ്പമാണ്. അപ്പൊ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ്. അപ്പൊ എന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.